തമിഴ്നാട്ടിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ മലയാളി കച്ചവടക്കാരിൽ പലരും നാട്ടിലേക്ക് മടങ്ങുകയാണ്. വരുമാനം കുത്തനെ ഇടിഞ്ഞതോടെ ഇടത്തരം വ്യാപാരികൾ മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞു. കേരള സർക്കാരിൻ്റെ അടിയന്തര സഹായം വേണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. ഈ ചായ പോലെയല്ല, മദ്രാസിലെ മലയാളികളുടെ ജീവിതത്തിന് കടുപ്പം കൂടുകയാണ്. ചെറുകിട കച്ചവടവുമായി ചെന്നൈയിൽ നിന്നിരുന്ന മലയാളികളിൽ പലരും നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഒന്നാമത് ജനങ്ങൾക്ക് ചായക്കട ഹോട്ടലിൽ കഴിക്കാനുള്ള പേടി, മറ്റുള്ള ബിസിനസ് അല്ല, മറ്റേ ഈ ഫുഡ് ഐറ്റംസ് മാത്രം വന്നിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കഴിക്കാൻ ചെറിയ പേടി ഉണ്ടാവും. 50% കസ്റ്റമർ ഓൾറെഡി കുറഞ്ഞു. ഈ ഇപ്പോൾ ഇലക്ഷൻ്റെ ശേഷം ഇപ്പോൾ സെക്കൻഡ് ലോക്ക്ഡൗൺ വന്ന ശേഷം ഒരു 10,000 പേർ ചെയ്യുന്ന ഒരു ബിസിനസ്സുള്ള കടയിൽ ഏകദേശം 2,000-3,000 പേർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സമ്പളത്തിന് കൂടി തയ്യുന്നില്ല. ഫസ്റ്റ് ലോക്ക്ഡൗണിൽ എല്ലാവരും കയ്യിലുള്ള പൈസ ആഭരണമെല്ലാം വെച്ചിട്ടാണ് പരമാവധി മലയാളികൾ പിടിച്ചത്. സെക്കൻഡ് ലോക്ക്ഡൗൺ ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ ഒരുപാട് ചോദിച്ചതിനായിട്ട് ഒരുപാട് ആൾക്കാർ ഹോട്ടൽ പൂട്ടി, ലോഡ്ജ് പൂട്ടി, ഒരു 5 സ്റ്റാഫ് 6 സ്റ്റാഫിൻ്റെ അടിയിലുള്ള കടകളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിൻ്റെ മേലുള്ള സ്റ്റാഫുള്ള കടകളൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കണം, 90% ക്ലോസ് ചെയ്തിരിക്കണം. കാരണം വാടകക്കാർ കമ്മിയാകില്ല. സ്വന്തം ഹോട്ടലുള്ള ആൾക്കാർ കുറച്ച് പൂട്ടിയിട്ടാലും കുഴപ്പമില്ല, ബാക്കി എല്ലാം ടോട്ടൽ 95% മലയാളീസ് എല്ലാം ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ മലയാളീസ് തന്നെ ഒരുപാട് ആൾക്കാർ GHL 1-2 മരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ കടയായതുകൊണ്ട് ചെറുതായിട്ട് പിടിച്ചു നിൽക്കുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതലുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം, അവരെയും കുടുംബങ്ങൾ നടന്നു പോകേണ്ടത്. എവിടെ എത്തും എങ്ങനെ എത്തും ഒരു പിടുത്തമില്ലാത്ത ഒരു ജീവിതം ചോദിച്ചതിനായിട്ട് നിൽക്കുകയാണ്. കാരണം ഗവൺമെൻറ് ലോക്ക്ഡൗൺ അറിയിക്കാൻ ഒരു പേപ്പർ മതി. എത്ര ആൾക്കാർ റോട്ടിലുണ്ട്, GHL ഉണ്ട്, പേഷ്യൻ്റായിട്ട്, ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, എത്ര ആൾക്കാർ സെൻട്രലിൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കെത്തിയില്ല. ഇപ്പോൾ എല്ലാവരും ചോദിച്ചതിനായിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യുക എവിടെ ചെയ്യുന്ന അറിയാതെ. ചെന്നൈയിൽ നിന്നും അജീഷ് ഗുരുവിനൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.